മനുഷ്യരത്തിലുള്ള ജീവന്റെ തുടിപ്പ്, പക്ഷെ നാഡി പിടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവന്റെ തുടിപ്പ് ആണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ആ തുടിപ്പിൽ നിന്നും അയാൾ രോഗത്തിന് ഹേതുവായിട്ടുള്ള ഘടകങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമ്മൾ അക്യുപഞ്ചർ പഠിച്ചു, ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിങ് പഠിക്കും, അത് കഴിഞ്ഞ് 6 പൾസ് ഡയഗ്നോസിങ് പഠിക്കും, 6 സ്ഥലത്ത് നാട് നോക്കി ചികിത്സ പഠിക്കും, അത് കഴിഞ്ഞ് 1 പോയിന്റ് നാട് നോക്കി പഠിക്കും. ഇപ്പൊ ഞാൻ ചികിത്സയ്ക്ക് 1 പോയിന്റ് നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇത് ഓരോ ടൈപ്പാണ്. ഇപ്പൊ ഒരാളെ ഇൻവെസ്റ്റിഗേഷൻ രോഗം ചോദിച്ചാൽ നമ്മൾ രോഗം ചികിത്സിക്കുന്നു, നാട് നോക്കിയിരുന്ന 2 മീറ്റർ ചികിത്സിക്കുന്നു. ഇങ്ങനെ നാടി നോക്കി കുറച്ച് എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് രോഗത്തിന്റെ കാരണം മനസ്സിലാവും. ആ കാരണം ചികിത്സിക്കുമ്പോൾ രോഗം മാറും. ഉദാഹരണം പറഞ്ഞാല് ഒരാൾക്ക് ഒരേ സമയം ഒരുപക്ഷെ ഒന്നിലധികം രോഗം ഉണ്ടാവും. അപ്പൊ ഒന്നിലധികം രോഗം ഉണ്ടാകുമ്പോൾ ആ രോഗങ്ങൾക്ക് ഒറ്റ റൂട്ടിനായിരിക്കും ആ രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാകുന്നത്. അപ്പൊ ആ ഒരു റൂട്ടിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ, ആ ഒരു റൂട്ടിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ അക്യുപങ്ക്ചർ പോയിന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള രോഗ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഒട്ടും സുഖപ്പെടുക ചെയ്യുന്നത്. രോഗിയെ സംബന്ധിച്ച് ഒരുപക്ഷെ രോഗിയുടെ ചികിത്സക്ക് വരുന്നത് എങ്കിൽ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞ് പല രോഗങ്ങളും മാറിയ ആൾക്കാർ അവരുടെ അനുഭവത്തിൽ നിന്നാണ് ചികിത്സക്ക് ആളുകൾ വരുന്നത്. ഈ അനുഭവത്തിൽ വരുന്ന ആളുകൾക്ക് ഈ അനുഭവം കേട്ട് വരുന്ന ആൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. അയാൾ ഒരുപക്ഷെ ഡോക്ടറെ കാണുമ്പോൾ, ഒരു ചികിത്സകളെ കാണുമ്പോൾ, അപ്പോൾ എന്നെ പോലുള്ള ആളുകളെ കാണുമ്പോൾ അയാൾ ഒരുപാട് രോഗങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ, രോഗം വേണ്ടതുപോലെ ഡോക്ടറോട് സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടാറുണ്ട്. പലപ്പോഴും ചില രോഗികൾ ഫുൾ ലിസ്റ്റൊക്കെ എഴുതി കൊണ്ടുവരാറുണ്ട് കുറെ രോഗം ഉണ്ടാകുമ്പോൾ. പക്ഷെ നമ്മൾ ആ ലിസ്റ്റൊക്കെ ഒരു സന്തോഷത്തിന്, അവരെ സന്തോഷം നോക്കി അങ്ങനെ ഒഴിവാക്കുന്ന പേരൊക്കെ വായിച്ച് വിടുന്നല്ലാതെ രോഗം നിർണയിക്കാൻ നാഡി പരിശോധനയാണ് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ നാഡി പരിശോധനയിലൂടെ ഈ പഞ്ചഭൂതം, മനുഷ്യരുടെ ജീവശക്തി ഉണ്ടാകുന്ന തുടിപ്പ്, അതിന്റെ പഞ്ചഭൂതം, ആ പഞ്ചഭൂതത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ച് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞ് ആ ഏറ്റക്കുറച്ചിലിനെ ക്രമീകരിക്കാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു കാഴ്ചക്കാരനെ അയാൾ നോക്കുന്നത് എന്താണ്, എവിടെയോ ഒരു പോയിന്റ് നീഡ് ചെയ്തു, അയാൾ ഒരു പോയിന്റ് നീഡ് ചെയ്തു, നീഡ് ചെയ്തു, സൂചി എടുത്തു, സൂചിയിൽ മരുന്നുണ്ടോ, മരുന്നില്ല. അപ്പൊ മരുന്നൊന്നുമില്ലാതെ എങ്ങനെയാണ് രോഗം സുഖപ്പെടുന്നത്? ഇപ്പൊ ഒരു അക്യുപഞ്ചർ പോയിന്റ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ എവിടെയോ സൂചി വെച്ചു എന്നാ പറയാം, ഒരു അക്യുപഞ്ചർ എവിടെയോ സൂചി വെച്ചു എന്നാ പറയാം. അപ്പൊ എവിടെ സൂചി വെച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. ചില ആൾക്കാർ വന്നിട്ട് ഇവിടെ വെച്ചു ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട്. സത്യത്തിൽ ഓരോ രോഗിയും അയാൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആ ആരോഗ്യ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചൽ, ഇത് കൃത്യമായി നാഡി പരിശോധന മനസ്സിലാക്കിയിട്ട് അതിനെ ക്രമീകരിക്കാൻ ചികിത്സിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ അവര് പറഞ്ഞ രോഗം, അവര് പറയാൻ മടിച്ച രോഗം, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് രോഗം പറഞ്ഞു പിന്നെ വേറെ കുറച്ച് രോഗം പറയാന്നൊക്കെ അവർ തീരുമാനിക്കും. ഈ രോഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ ചിലതൊക്കെ ആദ്യം തന്നെ മാറും. ചിലവും പറഞ്ഞ രോഗം മാറും, പറയാത്ത രോഗവും ചിലവും മാറും. അങ്ങനെ മാറുമ്പോഴാണ് അവർക്ക് അതിശയം പോലെ തോന്നുന്നത്, അവർ ആശ്ചര്യപ്പെടുന്നത്. സത്യത്തിൽ ഇത് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ഒരു നല്ല അക്യുപഞ്ചർ പഠിതാവ്, നന്നായി അക്യുപഞ്ചർ പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളത് പഠിച്ചു കഴിയുമ്പോൾ ഈ പൾസ് ക്ലാസ് ഒക്കെ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധാരണ കാര്യം മാത്രമാണ്. പക്ഷെ ഒരു അസാധാരണമായി തോന്നുന്നത് നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. സാധാരണ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾ അത്ര ഭക്ഷണം പാചകം ചെയ്യുന്ന കാണുമ്പോൾ പലരും തോന്നും എന്തൊരു അത്ഭുതമാണ് അവരുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് തോന്നും. പക്ഷെ ഒരാൾ പഠിച്ചാൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ലത്, ഉണ്ടാകാൻ കഴിയുമല്ലോ. അപ്പൊ അതേപോലെ ഇത് പഠിച്ചത് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത് അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾ ഒരുപാട് കൊല്ലമായി അയാളെ കൈയും കാലം കൊണ്ട് ജീവിക്കുന്നുണ്ട്, അയാളെ ശരീരത്തിൽ സോപ്പ് തിരിച്ച് കുടിക്കുന്നുണ്ട്, അങ്ങനെ അയാളെ ശരീരം കൊണ്ട് അയാൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അയാളെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഇത്തരം അത്ഭുതകരമായ അക്യുപങ്കിൽ പോയിന്റ് ഉണ്ട് എന്നുള്ള കാര്യം അയാൾ പോലും അറിയില്ല. അക്യുപങ്കിഷൻ അറിയാം, പോയിന്റ് ലൊക്കേഷൻ അറിയാം, രോഗങ്ങളെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് അറിയാം. അപ്പൊ അങ്ങനെ അത് അറിയാത്ത ഒരാൾക്ക് അത് അത്ഭുതമായി തോന്നുകയാണ് ചെയ്തത്. സത്യത്തിൽ അതൊരു അത്ഭുതമല്ല, അതൊരു സയൻസ് ആണ്. ആ സയൻസ് പഠിച്ച് ആർക്കും കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.